നമസ്തെ. മലയാളികളുടെ യാത്രാ ലിസ്റ്റിൽ വളരെ പതുക്കെ മാത്രം എത്തിച്ചേർന്ന സ്ഥലമാണ് ജെജു ദ്വീപ്. ദക്ഷിണ കൊറിയയിൽ ദൈവങ്ങളുടെ വാസസ്ഥലം എന്ന് വിശേഷിക്കപ്പെടുന്ന ജെജു ദ്വീപിന് പ്രത്യേകതകൾ വളരെയേറെയുണ്ട്. ഇന്തോനേഷ്യക്ക് ബാലിയും തായ്ലൻഡിന് ഫൂക്കറ്റും സിംഗപ്പൂരിന് സെൻഡോസയും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ദക്ഷിണ കൊറിയയ്ക്ക് ജെജു ഐലൻഡ്. ആധുനിക ലോകാത്ഭുതങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന ജെജു ദ്വീപ് ദക്ഷിണ കൊറിയയിലെ ഏറ്റവും വലിയ ദ്വീപ് മാത്രമല്ല സ്വയംഭരണാധികാരമുള്ള ഒരു ദ്വീപ് കൂടിയാണ്. കാഴ്ചയിൽ തന്നെ പ്രത്യേകതകളുള്ളതാണ് ജെജു ദ്വീപ്. സഞ്ചാരികൾക്ക് വേണ്ടതെല്ലാം നൽകുന്ന ഇവിടം വളരെ പെട്ടെന്നാണ് അന്താരാഷ്ട്ര സഞ്ചാരികളുടെ യാത്രാ ലിസ്റ്റിൽ കയറിപ്പറ്റിയത്. എപ്പോഴും സജീവമായ അഗ്നിപർവ്വതങ്ങളും ലാവ പ്രവാഹവും കുറേയേറെ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നുണ്ട്. തുടർച്ചയായി ഉണ്ടായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്നുമാണ് ജെജു ദ്വീപ് സൃഷ്ടിക്കപ്പെട്ടത്. ദക്ഷിണ ജിയോല പ്രവിശ്യയിലെ തെക്കൻ ഭാഗമായ കൊറിയ കടലിടുക്കിലാണ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ദൈവങ്ങളുടെ ദ്വീപ് എന്നാണ് ജെജു ദ്വീപിനെ വിശേഷിപ്പിക്കുന്നത്. ദ്വീപുമായി ബന്ധപ്പെട്ട കഥകളിൽ നിന്നുമാണ് ഈ പേര് ഉരുത്തിരിഞ്ഞു വന്നത്. ഐതിഹ്യ കഥകൾക്ക് ദ്വീപിന്റെ ചരിത്രത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. വ്യത്യസ്തത തേടിയെത്തുന്ന സഞ്ചാരികളാണ് ഈ പ്രദേശത്തിന്റെ മുതൽക്കൂട്ട്. അവരെ ആകർഷിക്കുവാൻ വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. ഓരോ വർഷവും 1.5 കോടിയോളം സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. ബീച്ച്, വ്യത്യസ്തമായ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയൊക്കെ ഇവിടേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. വെറും 6.5 ലക്ഷത്തോളം മാത്രം ജനസംഖ്യയുള്ള ദ്വീപിലാണ് ഇത്രയും സഞ്ചാരികൾ എത്തുന്നത്. വിനോദസഞ്ചാരത്തിന് വളരെയേറെ സാധ്യതകളുള്ള ഇവിടെ സഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി ഓഫറുകളുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികളെ ആകർഷിക്കുന്ന ഇവിടം സഞ്ചാരികൾക്കിടയിൽ അറിയപ്പെടുന്നത് ദക്ഷിണ കൊറിയയുടെ ഹവായ് എന്നാണ്. ചൈനയിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് വളരെയേറെ ആനുകൂല്യങ്ങളും ഇവിടെയുണ്ട്. സഞ്ചാരികൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആസ്വദിക്കണമെന്ന് കരുതിയ കാഴ്ചകളാണ് ഇവിടെ ഈ പ്രദേശത്തിന്റെ ആകർഷണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ സൂര്യോദയ കാഴ്ചകളാണ്. അഗ്നിപർവ്വതത്തിന് മുകളിലൂടെ സൂര്യൻ ഉദിച്ചു വരുന്നതാണ് സൺറൈസ് പീക്ക് എന്നറിയപ്പെടുന്ന പർവ്വതത്തിന്റെ യഥാർത്ഥ പേര്. സൺറൈസ് പീക്ക് എന്നറിയപ്പെടുന്ന പർവ്വതത്തിന്റെ യഥാർത്ഥ പേര് സിയോങ്സാൻ ഇൽചുൽബോങ് എന്നാണ്. പർവ്വതത്തിന് മുകളിലാണ് ഈ കാഴ്ച കാണുവാൻ സാധിക്കുക. ഇവിടുത്തെ ബീച്ചിലും സമാനമായ കാഴ്ചകൾ കാണാം. 5000 വർഷം പഴക്കമുള്ള അഗ്നിപർവ്വതത്തിന് മുകളിലൂടെ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ താഴെ തടാകത്തിലും ബീച്ചിലുമെല്ലാം അതിന്റെ വെള്ളി വെളിച്ചം കാണാം. സാധാരണ വെള്ളച്ചാട്ടങ്ങൾ നദിയിലേക്ക് പതിച്ച് അവിടുന്ന് ഒഴുകി കടലിലെത്തുമ്പോൾ ഇവിടുന്ന് നേരെ വെള്ളച്ചാട്ടത്തിലേക്കാണ് പതിക്കുന്നത്. ജെജു ഐലൻഡിലെ ജിയോങ്പാങ് വെള്ളച്ചാട്ടം നേരെ കടലിലേക്കാണ് പതിക്കുന്നത്. ഏഷ്യയിൽ ഇത്തരത്തിലുള്ള ഏക വെള്ളച്ചാട്ടമാണിത്. ജെജു ദ്വീപ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്ന മറ്റൊരു കാര്യം അഗ്നിപർവ്വതത്തിന് മുകളിലേക്കുള്ള യാത്രയാണ്. സിയോങ്സാൻ ഇൽചുൽബോങ് പർവ്വതത്തിൽ തന്നെയാണ് ഈ കാഴ്ച. യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകം കൂടിയാണിത്. സർഫിങ്ങിന്റെ അപാരമായ സാധ്യതകൾ തുറന്നിടുന്ന സ്ഥലം കൂടിയാണ് ജെജു ദ്വീപ്. ദക്ഷിണ കൊറിയയിലെ ഏറ്റവും മനോഹരമായ സർഫിംഗ് അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഇടം കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ടെഡി ബിയർ മ്യൂസിയങ്ങളിൽ ഒന്നാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. കൊറിയയിലെ ഏറ്റവും പ്രസിദ്ധമായ മ്യൂസിയവും ഇത് തന്നെയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1000 കണക്കിന് ടെഡി ബിയറുകളെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവയിൽ ചിലത് കൈകൊണ്ട് മാത്രം നിർമ്മിച്ചവയാണ്. ടെഡി ബിയറുകളുടെ ചരിത്രം പറയുന്ന ഹിസ്റ്ററി ഹാൾ ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ്. ജെജുവിലെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിലൊന്നാണ് വോൾജിയോങ്രി ബീച്ച്. വെളുത്ത മണലും പരിശുദ്ധമായ തീരവും കാഴ്ചകളും തീരത്തെ കഫേകളും തെരുവുകളും ഇതിനെ സഞ്ചാരികൾക്കിടയിൽ പ്രസിദ്ധമാക്കുന്നു. വർഷത്തിൽ എല്ലായ്പ്പോഴും സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. എന്നാൽ കാലാവസ്ഥയും മറ്റ് സൗകര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയമാണ് ഇവിടം സന്ദർശിക്കാൻ യോജിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.